ലിസിഡസ്. ജോൺ മിൽട്ടൺ എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണ് ലിസിഡസ്. നമുക്കാദ്യം കവിയെ ഒന്ന് പരിചയപ്പെടാം. 1608 December 9 ജോൺ മിൽട്ടൺ ജനിച്ചത്. 1796 പ്രസിദ്ധീകരിച്ച വില്യം ഹെയ്ലിയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം ജോൺ മിൽട്ടണെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനായി അഭിസംബോധനം ചെയ്തു. മാത്രമല്ല, മുൻനിര ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഒരാളായിരുന്നു ജോൺ മിൽട്ടൺ. അദ്ദേഹം രചിച്ച ഇതിഹാസങ്ങളായ പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് വളരെയധികം പ്രശസ്തമേറിയതാണ്. ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി, ഹോട്ടൺ പോംസ്, പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് എന്നിവയാണ് ജോൺ മിൽട്ടൻ്റെ അറിയപ്പെടുന്ന കൃതികൾ. ലിസിഡസ് എന്നത് ഒരു വിലാപകാവ്യമാണ്, അതായത് എലജി. ലിസിഡസ് ഒരു പാസ്ട്രൽ എലജി കൂടിയാണ്. കാരണം ഇതിൽ വിലപിക്കുന്ന വ്യക്തിയും ആരെക്കുറിച്ചാണോ ആ വ്യക്തി വിലപിക്കുന്നത് അവരെയെല്ലാം ആട്ടിടയന്മാരായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ലിസിഡസ് ഒരു മോണോഡിയാണ്, അതായത് ഒരു വ്യക്തിയുടെ വിലാപമാണ് ഈ കവിതയിലുടനീളം വിശദീകരിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മാത്രം വിലാപത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് മോണോഡി എന്ന് പറയാൻ കാരണം. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലത്ത് ജോൺ മിൽട്ടൻ്റെ സുഹൃത്തായിരുന്നു എഡ്വേർഡ് കിങ്. എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് ലിസിഡസ്. ഇവിടെ ലിസിഡസ് എന്നുകൊണ്ട് അർത്ഥമാകുന്നത് എഡ്വേർഡ് കിങ്ങിനെയാണ്. ഗ്രീക്ക് കവിയായ തിയോക്രിറ്റസിൽ നിന്നും പ്രചോദിതനായി തിരഞ്ഞെടുത്ത പേരാണ് ലിസിഡസ്. ഐറിഷ് കടലിൽ അപകടകരമായ ഒരു മുങ്ങിമരണമായിരുന്നു എഡ്വേർഡ് കിങ്ങിൻ്റേത്. ആ മരണത്തിൽ വിലപിച്ചുകൊണ്ടാണ് ജോൺ മിൽട്ടൺ ലിസിഡസ് എന്ന കവിത എഴുതിയത്. 1638 പ്രസിദ്ധീകരിച്ച ജസ്റ്റ എഡ്വാർഡോ കിങ് നഫ്രാഗോ എന്ന ജോൺ മിൽട്ടൻ്റെ വിലാപകാവ്യങ്ങളുടെ ശേഖരത്തിലാണ് ലിസിഡസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. നമുക്കിനി പാഠഭാഗത്തോട്ട് പോകാം. യെറ്റ് വൺസ് മോർ ഓ എ ലോറൽസ് ആൻഡ് വൺസ് മോർ എ മൈറ്റൽസ് ബ്രൗൺ വിത്ത് ഐ വി നെവേഴ്സ് സിയർ I come to pluck your berries harsh and crude and with forced fingers rude. ഇവിടെ ലോറൽസ് മൈർട്ടിൽസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കിരീടമാണ്, പരമ്പരാഗത ചെടികൾ കൊണ്ട് നിർമ്മിച്ച കിരീടം. പൊതുവെ ലോറൽസ് മൈർട്ടിൽസ് എന്ന് പറയുന്നത് പരമ്പരാഗത ചെടികളാണ്. വിജയശാലികളായി തിരിച്ചെത്തുന്നവരുടെ തലയിലാണ് ഇത്തരത്തിലുള്ള കിരീടം കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളുടെ, ലോറൽസ് മൈർട്ടിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള ചെടികളാണ്, വിജയശാലികൾ ഈ ചെടികളെ കിരീടമായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ചെടികളുടെ പഴത്തെ ക്രൂരവും തികച്ചും നിർദയത്തോടെ പറിക്കുമെന്നാണ് കവി പറയുന്നത്. ഷാറ്റർ യുവർ ലീവ്സ് ബിഫോർ ദ മെലോയിങ് ഇയർ. പഴങ്ങൾ പാകമാകുന്ന കാലാവസ്ഥയെ പറയുന്ന പേരാണ് മെലോയിങ് ഇയർ. അപ്പോൾ ആ പഴങ്ങൾ, അതായത് ലോറൽസ് മൈർട്ടിൽസ് എന്ന ചെടികളുടെ പഴങ്ങളെ താൻ അത് പാകമാവുന്നതിന് മുൻപേ പറിക്കുമെന്നും, എങ്ങനെ പറിക്കുമെന്നാണ്, വളരെ ക്രൂരമായി തികച്ചും നിർദയത്തോടെ പറിക്കുമെന്നാണ് കവി പറയുന്നത്. ബിറ്റർ കോൺസ്ട്രെയിൻറ്റ് ആൻഡ് സാഡ് ഒക്കേഷൻ ഡിയർ കമ്പൽസ് മീ ടു ഡിസ്റ്റർബ് യുവർ സീസൺ ഡ്യൂ ഫോർ ലിസിഡസ് ഈസ് ഡെഡ് ഡെഡ് ഇയർ ഹിസ് പ്രൈം. ആ പഴങ്ങളെ ഇത്രയ്ക്ക് ക്രൂരതയോടെ നിർദയത്തോടെ പറിക്കാനുള്ള കാരണമാണ് ഈ വരികളിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ, അതായത് ജോൺ മിൽട്ടൻ്റെ സുഹൃത്തായ എഡ്വേർഡ് കിങ് വളരെ ചെറുപ്പത്തിലെയാണ് മരിച്ചുപോയത്. വളരെ ചെറുപ്പത്തിലെ തൻ്റെ സുഹൃത്ത് മരിച്ചുപോയത് കൊണ്ടാണ് പാകമാകുന്നതിന് മുൻപേ ഈ പഴങ്ങളെ താൻ വളരെ ക്രൂരമായി പറിക്കുമെന്ന് ജോൺ മിൽട്ടൺ പറയാൻ കാരണം. യങ് ലിസിഡസ് ആൻഡ് ഹാഡ് നോട്ട് ലെഫ്റ്റ് ഹിസ് പിയർ. Who would not sing for Lycidas? He knew himself to sing and build the lofty rhyme. ഇവിടെ പിയർ എന്ന പദത്തിനർത്ഥം സുഹൃത്ത്. അപ്പോൾ തൻ്റെ സുഹൃത്ത് ജോൺ മിൽട്ടൺ പറയുകയാണ്, തൻ്റെ സുഹൃത്തായ എഡ്വേർഡ് കിങ് തന്നെ ഉപേക്ഷിച്ച് എവിടെയും പോയിട്ടില്ല. Who would not sing for Lycidas? ലിസിഡസിന് വേണ്ടി പാടാത്തത് ആരാണുള്ളത്? അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലപിക്കാത്തത് ആരാണുള്ളത്? എല്ലാവർക്കും പ്രിയങ്കരനാണ് ലിസിഡസ്, അതായത് എഡ്വേർഡ് കിങ്. അപ്പോൾ അത്തരത്തിൽ പ്രിയങ്കരനായ എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിൽ വിലപിക്കാത്തതായി ആരും ഉണ്ടാവില്ല. ഹി ന്യൂ ഹിംസെൽഫ് ടു സിംഗ് ആൻഡ് ബിൽഡ് ദ ലോഫ്റ്റി റൈം. ലിസിഡസ്, അതായത് എഡ്വേർഡ് കിങ്ങും ഒരു കവിയാണ്. ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്.
He must not float upon his watery bier. കണ്ണുനീർ കൊണ്ട് നിറഞ്ഞ സമുദ്രം എന്നാണ് വാട്ടറി ബിയർ എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത്. Unwept and welter to the parching wind. പാർച്ചിങ് വിൻഡ് എന്ന പദത്തിനർത്ഥം ശവപ്പെട്ടി. എല്ലാവരും ലിസിഡസിൻ്റെ മരണത്തിൽ വിലപിക്കണം. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലപിക്കാത്തതായി ആരുമുണ്ടാവരുത്. ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴ്ത്താതെ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് മീഡ് ഓഫ് സം മെലോഡിയസ് ടിയർ. മീഡ് എന്നുകൊണ്ട് അർത്ഥമാകുന്നത് അവാർഡ് അല്ലെങ്കിൽ ഒരു അഭിനന്ദനം. അപ്പോൾ പറഞ്ഞതുപോലെ ലിസിഡസ്, അതായത് എഡ്വേർഡ് കിംഗ്, ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വേണ്ടത്തക്ക അഭിനന്ദനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതിനു മുന്നേ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഇതുവരെ എഴുതിയ കവിതകൾക്കുള്ള ഒരു അഭിനന്ദനമായിട്ടാണ് ജോൺ മിൽട്ടൺ ഈ വിലാപകാവ്യം എഴുതുന്നത്. ബിഗിൻ ദെൻ സിസ്റ്റേഴ്സ് ഓഫ് ദി സാക്രഡ് വെൽ. ഗ്രീക്ക് പുരാണമനുസരിച്ച് 9 മ്യൂസസ് ഉണ്ട്. ആ 9 മ്യൂസസിനെ അർത്ഥമാക്കുന്ന പദമാണ് ഇവിടെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദൈവങ്ങളുടെ രാജാവായ സ്യൂവസിൻ്റെ 9 പുത്രിമാരാണ് ഈ 9 മ്യൂസസ്. സിസ്റ്റേഴ്സ് എന്നുദ്ദേശിക്കുന്ന ഈ 9 മ്യൂസസിൻ്റെ വാസസ്ഥലമാണ് സാക്രഡ് വെൽ. ദാറ്റ് ഫ്രം ബിനീത് ദ സീറ്റ് ഓഫ് ജൗ ഡോട്ട് സ്പ്രിംഗ് ബിഗിൻ ആൻഡ് സം വാട്ട് ലൗഡ്ലി സ്വീപ് ദ സ്ട്രിംഗ് ഹെൻസ് വിത്ത് ഡിനയൽ വെയിൻ ആൻഡ് കോയ് എക്സ്ക്യൂസ് സോ മേ സം ജെൻറ്റിൽ മ്യൂസ്. ജോ എന്നാൽ ജൂപ്പിറ്റർ. റോമൻ പുരാണമനുസരിച്ച് ദൈവങ്ങളുടെ രാജാവാണ് ജോ അഥവാ ജൂപ്പിറ്റർ. ഗ്രീക്ക് പുരാണമനുസരിച്ച് ദൈവങ്ങളുടെ രാജാവാണ് സ്യൂവസ്. അപ്പോൾ ജൂപ്പിറ്റർ അഥവാ ജോവിനും സ്യൂവസിനും ഒരേ സ്ഥാനമാണ്. രണ്ടുപേരും ദൈവങ്ങളുടെ രാജാക്കന്മാരാണ്. രണ്ട് പുരാണങ്ങളാണെന്ന് മാത്രം. വിത്ത് ലക്കി വേർഡ്സ് ഫേവർ മൈ ഡെസ്റ്റിൻഡ് ഏൺ ആൻഡ് ആസ് ഹീ പാസസ് ടേൺ ആൻഡ് ബിഡ് ഫെയർ Peace be to my sable shroud. ഇവിടെ destined urn എന്ന പദത്തിനർത്ഥം മരിച്ചു കഴിയുമ്പോഴുള്ള ചാരം സൂക്ഷിക്കുന്ന വസ്തുവിനെയാണ്. sable shroud എന്ന പദത്തിനർത്ഥം കറുത്ത തുണി അഥവാ ശവപ്പെട്ടി. മരിച്ച വ്യക്തിയുടെ മേൽ മൂടുന്ന കറുത്ത തുണിയായും ശവകുടീരമായും sable shroud എന്ന പദത്തിന് അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും മരണത്തെ സൂചിപ്പിക്കുന്ന വരികളാണിവ. ഇവിടെ മിൽട്ടൺ സ്വന്തം മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ലിസിഡസ് മരിച്ചപ്പോൾ മിൽട്ടൺ ലിസിഡസിൻ്റെ മരണത്തിൽ വിലപിച്ചു കൊണ്ടെഴുതി. അതുപോലെ തന്നെ നാളെ മിൽട്ടൺ മരിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു കവി തൻ്റെ മരണത്തിൽ വിലപിച്ചു കൊണ്ട് കവിത എഴുതുമെന്നാണ് മിൽട്ടൺ പറയുന്നത്. ഫോർ വി നേഴ്സ്ഡ് അപ്പോൺ ദ സെയിം ഹിൽ ഫീഡ് ദ സെയിം ഫ്ലോക്ക് ബൈ ഫൗണ്ടൻ ഷെയ്ഡ് ആൻഡ് റിൽ. ഇവിടെ മിൽട്ടൻ്റെയും എഡ്വേർഡ് കിങ്ങിൻ്റെയും അഥവാ ലിസിഡസിൻ്റെയും സൗഹൃദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയാണ് ജോൺ മിൽട്ടൺ പാസ്ട്രൽ എലഗി ഉപയോഗിച്ചിട്ടുള്ളത്. പാസ്ട്രൽ എലഗി എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിലപിക്കുന്ന വ്യക്തിയും ആരെക്കുറിച്ചാണോ ആ വ്യക്തി വിലപിക്കുന്നത് അവരെ ആട്ടിടയന്മാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അവർ ഒരേ കുന്നിൻ ചെരുവിലാണ് ജീവിച്ചിരുന്നത്. അതായത് മിൽട്ടണും എഡ്വേർഡും ഒരേ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ദേ ഫീഡ് സെയിം ഫ്ലോക്ക്. അവർ ഒരേ തരത്തിലുള്ള ആടുകളെയാണ് മേച്ചിരുന്നത്. ഇതിനർത്ഥം ജോൺ മിൽട്ടണും എഡ്വേർഡ് കിങ്ങും ഒരേ വിഷയമായിരുന്നു പഠിച്ചിരുന്നത്. റിൽ എന്ന പദത്തിനർത്ഥം ഒരു ചെറിയ അരുവി. അപ്പോൾ ഒരു ചെറിയ അരുവിയുടെ അരികിലാണ് അവർ ഒരുമിച്ച് ആടുകളെ മേയ്ക്കാൻ പോയിരുന്നത്. ഇതിനർത്ഥം എഡ്വേർഡ് കിങ്ങും ജോൺ മിൽട്ടണും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. അവർ രണ്ടുപേരും പഠിച്ചത് ഒരേ വിഷയമാണ്. പാസ്ട്രൽ എലഗി ഉപയോഗിച്ചത് കൊണ്ടാണ് അവർ താമസിച്ച സ്ഥലത്തെ കുന്നിൻ ചെരുവായും അവർ പഠിച്ച വിഷയത്തെ ആടുകളുമായും ഒരുമിച്ച് പഠിച്ച കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ അരുവിയായും താരതമ്യം ചെയ്യാൻ കാരണം. ടുഗെദർ ബോത്ത് ഇയർ ദ ഹൈ ലോൺസ് അപ്പിയേർഡ് അണ്ടർ ദ ഓപ്പനിംഗ് ഐലിഡ്സ് ഓഫ് ദ മൂൺ. എല്ലാ ദിവസവും അതിരാവിലെ അവർ ഒരുമിച്ചാണ് ആടുകളെ മേയ്ക്കാൻ പോയിരുന്നത്. അതായത് അവരെപ്പോഴും ഒരുമിച്ചാണ്. യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതും പഠിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. വി ഡ്രോവ് എ ഫീൽഡ് ആൻഡ് ബോത്ത് ടുഗെദർ ഹേർഡ് വാട്ട് ടൈം ദ ഗ്രേ ഫ്ലൈ വിൻസ് ഹെർ സൾട്രി ഹോൺ ബാറ്റനിങ് അ ഫ്ലോക്സ് വിത്ത് ഫ്രഷ് ഡ്യൂസ് ഓഫ് നൈറ്റ് ഓഫ് ടിൽ ദ സ്റ്റാർ ദാറ്റ് റോസ് അറ്റ് ഈവനിങ് ബ്രൈറ്റ്. ഇവിടെ ഗ്രേ ഫ്ലൈ എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഉച്ച സമയമാണ്. ഓഫ് ടിൽ ദ സ്റ്റാർ, ഇവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റാർ വീനസ് ആണ്, അതായത് സന്ധ്യാനേരം കാണുന്ന നക്ഷത്രം. തുടക്കത്തിലെ കവി പറഞ്ഞിരുന്നു അതിരാവിലെ അവർ ആടുകളെ മേയ്ക്കാൻ പോകും.
പിന്നീട് ഉച്ചസമയത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. വൈകുന്നേരം കാണുന്ന നക്ഷത്രത്തെക്കുറിച്ചും പറയുന്നു. ഇതിനർത്ഥം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഒരുമിച്ചാണ്. ബാറ്റനിങ് ആ ഫ്ലോക്സ്. ബാറ്റനിങ് ആ ഫ്ലോക്സ് എന്നാൽ ആട് മേയുക അല്ലെങ്കിൽ ആടിന് തീറ്റ കൊടുക്കുക. ടുവേർഡ്സ് ഹെവൻസ് ഡിസെൻഡ് ഹാഡ് സ്ലോപ്ഡ് ഹിസ് വെസ്റ്ററിംഗ് വീൽ. മീൻ വൈൽ ദ റൂറൽ ഡിറ്റീസ് വെർ നോട്ട് മ്യൂട്ട് ടെമ്പേർഡ് ടു ദ ഓട്ടൻ ഫ്ലൂട്ട്. ഇവിടെ ഹെവൻസ് ഡിസെൻഡ് എന്ന പദത്തിനർത്ഥം ഹൊറിസോൺ അഥവാ ചക്രവാളം. ഭൂമിയുടെ ഉപരിതലവും ആകാശവും തമ്മിൽ കണ്ടുമുട്ടുന്ന രേഖയാണ് ചക്രവാളം. ഇവിടെ വെസ്റ്ററിംഗ് വീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനെയാണ്. സൂര്യൻ പടിഞ്ഞാറല്ലേ അസ്തമിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വെസ്റ്ററിംഗ് വീൽ. ദ സൺ ദാറ്റ് സെറ്റ്സ് ഇൻ വെസ്റ്റ്, ആ ഒരു അർത്ഥത്തിലാണ് വെസ്റ്ററിംഗ് വീൽ എന്ന് പറയാൻ കാരണം. റൂറൽ ഡിറ്റീസ്. ഡിറ്റീസ് എന്ന പദത്തിനർത്ഥം കവിതകൾ. സന്ധ്യാനേരത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം വൈകുന്നേരം ഗ്രാമീണർ പലതരത്തിലുള്ള കവിതകൾ പാടാറുണ്ട്. ഓട്ടൻ ഫ്ലൂട്ട് എന്നാൽ ഓട്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പുല്ലാങ്കുഴൽ. പരമ്പരാഗത ആട്ടിടയന്മാരുടെ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു വാദ്യോപകരണമാണ് ഓട്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പുല്ലാങ്കുഴൽ. സന്ധ്യാനേരത്ത് ഗ്രാമീണർ കവിതകൾ ചൊല്ലുമ്പോൾ ആ കവിതയുടെ താളത്തിനനുസരിച്ച് എഡ്വേർഡ് പുല്ലാങ്കുഴൽ വായിക്കാറുണ്ടെന്നാണ് കവി പറയുന്നത്. Rough satyrs danced and fauns with cloven heel from the glad sound would not be absent long and old Demetrius loved to hear our song. ഇവിടെ സറ്റയർ എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണം അനുസരിച്ചുള്ള ഒരു ജീവിയാണ്. ഗൈനീഷ്യസ് എന്ന ദേവതയുടെ സേവകനാണ് സറ്റയർ. ഫോൺസ് എന്നാൽ റോമൻ പുരാണങ്ങളിലെ ഒരു ജീവിയാണ്. സറ്റയറും ഫോണും തമ്മിൽ ഒരു സാമ്യതയുണ്ട്. ഇരു ജീവികളും പകുതി മനുഷ്യനും പകുതി മൃഗവുമാണ്. സറ്റയർ എന്നാൽ പകുതി മനുഷ്യനും പകുതി കുതിരയുടെ രൂപവുമാണ്. ഫോൺസ് എന്നാൽ പകുതി മനുഷ്യനും പകുതി ആടിൻ്റെ രൂപവുമാണ്. അപ്പോൾ ഗ്രാമീണർ കവിത ചൊല്ലുമ്പോൾ എഡ്വേർഡ് സാധാരണ പുല്ലാങ്കുഴൽ വായിക്കാറുണ്ട്. എഡ്വേർഡ് പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ അത് കേട്ട് ആ താളത്തിനനുസരിച്ച് സറ്റയറും ഫോണും നൃത്തം ചെയ്യാറുണ്ട്. മിൽട്ടണിൻ്റെയും എഡ്വേർഡിൻ്റെയും കവിതകൾ ഒരുപാട് ആൾക്കാർ ആസ്വദിച്ചിരുന്നു. എല്ലാവർക്കും പ്രിയമേറിയതായിരുന്നു അവരുടെ കവിതകൾ. ആൻഡ് ഓൾ ഡിമത്തസ്. ഡിമത്തസ് എന്ന് പറയുന്നത് എഡ്വേർഡിൻ്റെയും മിൽട്ടണിൻ്റെയും സുഹൃത്താണ്. ഡിമത്തസിന് എഡ്വേർഡിൻ്റെ കവിതകൾ വളരെയധികം ഇഷ്ടമായിരുന്നു. ബട്ട് ഓ ദ ഹെവി ചേഞ്ച് നൗ ദൗ ആർട്ട് ഗോൺ. പക്ഷേ ഇന്ന് എഡ്വേർഡ് കിങ് ജീവിച്ചിരിപ്പില്ല. മിൽട്ടന്റെ ജീവിതത്തിലുണ്ടായ സങ്കടകരമായ ഒരു മാറ്റമായിരുന്നു എഡ്വേർഡിൻ്റെ മരണം. നൗ ദൗ ആർട്ട് ഗോൺ ആൻഡ് നെവർ മസ്റ്റ് റിട്ടേൺ. ഒരിക്കലും തിരിച്ചു വരാത്തത്ര ദൂരത്താണ് എഡ്വേർഡ് ഇപ്പോൾ. ദി ഷെപ്പേർഡ് ദി ദ വുഡ്സ് ആൻഡ് ഡെസേർട്ട് കേവ്സ് വിത്ത് വൈൽഡ് തൈം ആൻഡ് ഗാഡിംഗ് വൈൻ ഓ റീഗ്രോൺ ആൻഡ് ഓൾ ദർ എക്കോസ് മോൺ. എഡ്വേർഡിൻ്റെ മരണത്തിൽ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും വിലപിക്കുകയാണ്. എഡ്വേർഡിൻ്റെ മരണം പ്രകൃതിയെ മുഴുവനായി ബാധിച്ചു. ദ വില്ലോസ് ആൻഡ് ദ ഹേസൽ കോപ്സസ് ഗ്രീൻ ഷാൽ നൗ നോ മോർ ബി സീൻ ഫാനിങ് ദ ജോയസ് ലീവ്സ് ടു ദൈ സോഫ്റ്റ് ലേസ്. ഹേസൽ എന്ന് പറയുന്നത് ഒരു മരമാണ്. നല്ല പച്ച നിറമുള്ള മരമാണ് ഹേസൽ. ഹേസൽ എന്ന മരത്തിൻ്റെ ഇലകളൊന്നും ഇനി പച്ച നിറമായി കാണപ്പെടില്ല. എഡ്വേർഡ് മരിച്ചതിൻ്റെ ദുഃഖം കാരണമാണ് ഹേസൽ മരത്തിനും അതിൻ്റെ ഇലകൾക്കും പച്ച നിറം കാണില്ല എന്ന് കവി പറയുന്നത്. സോഫ്റ്റ് ലേസ് എന്നാൽ കവിതകൾ. എഡ്വേർഡിൻ്റെ കവിതകൾ എല്ലാവർക്കും സന്തോഷമേകുന്നതായിരുന്നു. എഡ്വേർഡിൻ്റെ കവിതകൾ കേൾക്കുമ്പോൾ മരങ്ങൾ സന്തോഷ സൂചേന സ്വന്തം ചില്ലകൾ ആട്ടുമായിരുന്നു. പക്ഷേ എഡ്വേർഡിൻ്റെ മരണത്തിന് ശേഷം ആ സന്തോഷം കാണാതെയായി. ആസ് കില്ലിംഗ് ആസ് ദ ക്യാങ്കർ ടു ദ റോസ് ഓർ ടെയിൻറ്റ് വേം ടു ദ വീൻലിംഗ് ഹേർട്സ് ദാറ്റ് ഗ്രേസ് ഓർ ഫ്രോസ് ടു ഫ്ലവേഴ്സ് ദാറ്റ് ദേർ ഗേ വാർഡ്രോബ് വെയർ വെൻ ഫേഴ്സ് ദ വൈറ്റ് തോൺ ബ്ലോസ് സച്ച് ലിസിഡസ് ദൈ ലോസ് ടു ഷെപ്പേർഡ്സ് ഇയർ. ക്യാങ്കർ എന്ന് പറയുന്നത് റോസാപ്പൂവിൻ്റെ മൊട്ടുകളെ തിന്നുന്ന ഒരു തരം പുഴുവാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ റോസാപ്പൂവിൻ്റെ ശത്രുവാണ് ക്യാങ്കർ. പശുക്കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിയാണ് ടെയിൻറ്റ് വേം. പലപ്പോഴും പൂക്കളുടെ ഭംഗിക്കളയുന്നവയാണ് മഞ്ഞ് അഥവാ ഫ്രോസ്റ്റ്. കുറച്ച് ഉപദ്രവകാരികളുടെ പേരാണ് ഈ പറഞ്ഞത്.
റോസാപ്പൂവിനെ ഉപദ്രവിക്കുന്ന ഒരു പുഴുവാണ് കാങ്കർ. പശുക്കുട്ടികളെ ഉപദ്രവിക്കുന്ന പുഴുവാണ് ടെയിൻറ്റ് വേം. പൂക്കളുടെ ഭംഗിയെ ഉപദ്രവിക്കുന്നവയാണ് മഞ്ഞ്. ഈ പറഞ്ഞ ഉപദ്രവകാരികളെല്ലാം അവരെ വേദനിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് എഡ്വേർഡിൻ്റെ മരണവും പ്രകൃതിക്കുള്ള ഒരു തീരാ വേദനയാണ്, ഒരു തീരാ ദുഃഖമാണ്. അപ്പോൾ റോസാപ്പൂവിനെ കാങ്കർ പുഴു ഉപദ്രവിക്കുന്നത് പോലെ, പശുക്കുട്ടിയെ ടെയിൻറ്റ് വേം ഉപദ്രവിക്കുന്നത് പോലെ, പൂക്കളെ മഞ്ഞ് ഉപദ്രവിക്കുന്നത് പോലെയാണ് എഡ്വേർഡിൻ്റെ മരണം പ്രകൃതിയെ ഉപദ്രവിക്കുന്നത്. എഡ്വേർഡിൻ്റെ മരണം പ്രകൃതിക്ക് അത്രമാത്രം വേദന നൽകുന്നതാണ്. എഡ്വേർഡിൻ്റെ മരണം പ്രകൃതിയെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് കാണിക്കാനാണ് കവി ഈ താരതമ്യങ്ങൾ നടത്തിയത്. Where were ye nymphs when the remorseless deep closed all the head of your loved Lycidas? For neither were ye playing on the steep where your old bards the famous druids lie, nor on the shaggy top of Mona High. ഇവിടെ റിമോസ്ലെസ് ഡീപ്പ് എന്ന പദത്തിനർത്ഥം ക്രൂരമായ പ്രവൃത്തി. എഡ്വേർഡിൻ്റെ മരണത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിംസ് എന്നാൽ ജലദേവത. റോമൻ സംസ്കാരത്തിൻ്റെ മഹാപുരോഹിതനാണ് ഡ്രൂയിഡ്സ്. ഇദ്ദേഹത്തെ പ്രീസ്റ്റ് ഓഫ് അപ്പോളോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഡ്രൂയിഡ്സിൻ്റെ സഭയിലെ പാട്ടുകാരാണ് ബാർഡ്സ്. ജോൺ മിൽട്ടൺ ഈ വരികളിലൂടെ നിംസ് അഥവാ ജലദേവതയെയും ഡ്രൂയിഡ്സിനെയും അദ്ദേഹത്തിൻ്റെ പാട്ടുകാരായ ബാർഡ്സിനെയും ചോദ്യം ചെയ്യുകയാണ്. കടലിൽ ലിസിഡസ് മുങ്ങിത്താന്നപ്പോൾ ഇവരെല്ലാവരും എവിടെയായിരുന്നു? ലിസിഡസിനെ ഒന്ന് രക്ഷിക്കാൻ പോലും ആരുമില്ലായിരുന്നു. നിംസിനും ഡ്രൂയിഡ്സിനും ബാർഡ്സിനും ഏറ്റവും പ്രിയങ്കരനായിരുന്നു എഡ്വേർഡ്. എഡ്വേർഡിനെ അത്രത്തോളം സ്നേഹിച്ചിട്ടുകൂടി അദ്ദേഹം കടലിൽ മുങ്ങിത്താന്നപ്പോൾ ഇവരാരും അദ്ദേഹത്തെ സഹായിച്ചില്ല. അതുകൊണ്ടാണ് ലിസിഡസ് മുങ്ങിത്താന്നപ്പോൾ ഇവരെല്ലാവരും എവിടെയായിരുന്നു എന്ന് ജോൺ മിൽട്ടൺ ചോദിക്കാൻ കാരണം. മോന ഹൈ എന്ന് പറയുന്നത് ഡ്രൂയിഡ്സിൻ്റെ വാസസ്ഥലമാണ്. വെസ്റ്റ് വെയിൽസ് എന്ന ദ്വീപിൻ്റെ പഴയൊരു പേരാണ് മോന ഹൈ. നോർ യെറ്റ് വെയർ ഡേവ സ്പ്രെഡ്സ് ഹർ വിസാർഡ് സ്ട്രീം. റിവർ ഡിയുടെ പഴയ പേരാണ് ദേവ. വെയിൽസിലൂടെയും ഇംഗ്ലണ്ടിലൂടെയും ഒഴുകുന്ന നദിയാണ് റിവർ ഡി അഥവാ ദേവ. വിസാർഡ് സ്ട്രീം എന്നാൽ മാന്ത്രിക ധാര അഥവാ മാജിക്കൽ സ്ട്രീം. എഡ്വേർഡ് മുങ്ങിത്താഴ്ന്നപ്പോൾ റിവർ ഡേവയുടെ അഭാവമാണ് മിൽട്ടൺ ഇവിടെ പറയുന്നത്. ഐ ഫോൺലി ഡ്രീം. ഫോൺലി എന്ന പദത്തിനർത്ഥം വിട്ടിത്തമായ. ഹാഡ് യെ ബീൻ ദെയർ ഫോർ വാട്ട് കുഡ് ദാറ്റ് ഹാവ് ഡൺ. ജലദേവത ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും എഡ്വേർഡിനെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത്. What could the muse herself, that Orpheus bore, the muse herself for her enchanting son, whom universal nature did lament, when by the root that made the hideous roar, his gory visage down the stream was sent, down the swift Hebrus to the Lesbian shore. ഇവിടെ ഓർഫിയസിനെ കുറിച്ചും ഓർഫിയസിൻ്റെ അമ്മയായ കാലിയപ്പ് ഓഫ് മ്യൂസിനെ കുറിച്ചുമാണ് പറയുന്നത്. ദൈവങ്ങളുടെ രാജാവായ ജൂപ്പിറ്ററുടെ മകളാണ് കാലിയപ്പ്. കാലിയപ്പിൻ്റെ മകനാണ് ഓർഫിയസ്. പ്രകൃതി പോലും വളരെയധികം വിലപിച്ച മരണമാണ് ഓർഫിയസിൻ്റേത്. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ദേവതയാണ് കാലിയപ്പ്. വളരെ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനാണ് ഓർഫിയസ്. തൻ്റെ മാന്ത്രികമായ സംഗീതം കൊണ്ട് മൃഗങ്ങളെയും പക്ഷികളെയും പ്രകൃതിയിലെ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും ആകർഷിക്കാനുള്ള കഴിവ് ഓർഫിയസിനുണ്ട്. സ്വന്തം മകനെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കാലിയോപ്പിന് സാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് എഡ്വേർഡിനെ ജലദേവതകൾ രക്ഷിക്കുക? അലാസ്, വാട്ട് ബൂട്സ് ഇറ്റ് വിത്ത് അൺസെസൻറ്റ് കെയർ ടു ടെൻഡ് ദ ഹോംലി സ്ലൈറ്റഡ് ഷെപ്പേർഡ്സ് ട്രേഡ്. കവിത രചിക്കുന്നതിൽ നിന്നുമുണ്ടാകുന്ന ലാഭത്തെയാണ് ബൂട്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺസെസൻറ്റ് എന്ന പദത്തിനർത്ഥം മാറ്റമില്ലാത്ത. ഹോംലി എന്ന പദത്തിനർത്ഥം ലളിതമായ. എത്ര തന്നെ മനോഹരമായ കവിതകൾ എഴുതിയാലും അതിന് തക്കതുള്ള അംഗീകാരം ആരും നൽകുന്നില്ല എന്നാണ് കവി പറയുന്നത്. ആൻഡ് സ്ട്രിക്ട്ലി മെഡിറ്റേറ്റ് ദ താങ്ക്ലെസ് മ്യൂസ്. മിൽട്ടന്റെ കാലഘട്ടത്തിലെ കവിതയുടെ തകർച്ചയെക്കുറിച്ചാണ് ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത്. വേർ ഇറ്റ് നോട്ട് ബെറ്റർ ഡൺ ആസ് അതേഴ്സ് യൂസ് ടു സ്പോർട്ട് വിത്ത് അമൈറലിസ് ഇൻ ദ ഷെയ്ഡ് ഓർ വിത്ത് ദ ടാങ്കിൾസ് ഓഫ് നെയ്റാസ് ഹെയർ. അമൈറലിസ് നെയ്റ എന്നത് ജലദേവതകളുടെ പേരാണ്. ഫെയിം ഈസ് ദ സ്പർ ദാറ്റ് ദ ക്ലിയർ സ്പിരിറ്റ് ഡത്ത് റൈസ്
that last infirmity of noble mind, to scorn delights and live laborious days, but the fair guerdon when we hope to find, and think to burst out into sudden blaze, comes the blind fury with the abhorred shears, and slits the thin spun life, but not the praise. കവിത രചിക്കുക എന്ന അധ്വാനത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്. ഫെയിം ഈസ് ദ സ്പർ, പ്രശസ്തിക്ക് വേണ്ടിയാണ് എല്ലാവരും കവിതകൾ രചിക്കുന്നത്. ആൻഡ് ലിവ് ലബോറിയസ് ഡേയ്സ്, ഓരോ കവിതയും രചിക്കാൻ വേണ്ടിയെടുക്കുന്ന ദിവസങ്ങൾ, അധ്വാനത്തിൻ്റെ ആ ദിവസങ്ങളാണ് ലബോറിയസ് ഡേയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫെയർ ഗർട്ടൺ, ഗർട്ടൺ എന്നാൽ അംഗീകാരം. ഏതൊരു കവിയും ഒരു കവിത രചിക്കുമ്പോൾ ആ കവിതയ്ക്ക് തക്ക അംഗീകാരം പ്രതീക്ഷിക്കാറുണ്ട്. അബോർഡ് ഷിയേഴ്സ് എന്നാൽ കത്രിക. തിൻ സ്പൺ ഓഫ് ലൈഫ് എന്നാൽ ജീവിതമാകുന്ന നൂൽ. അപ്പോൾ ഏതൊരു കവിയും തൻ്റെ കവിതയ്ക്കുള്ള ഒരു അംഗീകാരം പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അന്ധനായ സേവകൻ ജീവിതമാകുന്ന നൂല് കത്രിക കൊണ്ടുപയോഗിച്ച് മുറിക്കും. ഇവിടെ എഡ്വേർഡിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. എഡ്വേർഡ് വളരെയധികം പ്രശസ്തനായിരുന്നു. ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷേ ആ കവിതകൾക്ക് തക്ക അംഗീകാരം ലഭിക്കുന്നതിന് മുൻപേ എഡ്വേർഡ് മരിച്ചു. ഒരു കവിത എഴുതാനെടുക്കുന്ന അധ്വാനത്തെക്കുറിച്ചാണ് കവി ഈ വരികളിൽ പറയുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയാണ് പലരും കവിത എഴുതുന്നത്. താൻ എഴുതിയ കവിതകൾക്ക് തക്ക അംഗീകാരം എല്ലാ കവികളും പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താകാം വിധി ക്രൂരനാവുന്നത്, എഡ്വേർഡിന് സംഭവിച്ചതുപോലെ. എപ്പോഴും ലളിതമായ കവിതകൾ എഴുതണമെന്നും വലിയ വലിയ കവിതകൾ സമൂഹം അംഗീകരിക്കില്ല എന്നാണ് കവി പറയുന്നത്. ലളിതമായ കവിതകളെ മാത്രമേ സമൂഹം അംഗീകരിക്കാറുള്ളൂ. വലിയ കവിതകൾക്ക് സമൂഹം യാതൊരു പ്രാധാന്യവും നൽകാറില്ല. ഫീബസ് റിപ്ലൈഡ് ആൻഡ് ടച്ച്ഡ് മൈ ട്രംബ്ലിംഗ് ഇയേഴ്സ്. ഫെയിം ഈസ് നോ പ്ലാന്റ് ദറ്റ് ഗ്രോസ് ഓൺ മോർട്ടൽ സോയിൽ, നോർ ഇൻ ദ ഗ്ലിസ്നിംഗ് ഫോയിൽ. സെറ്റ് ഓഫ് ടു ദ വേൾഡ് നോർ ഇൻ ബ്രോഡ് റൂമർ ലൈസ്, but lies and spread aloft by those pure eyes, and perfect witness of all judging Jove, as he pronounces lastly on each deed, of so much fame in heaven expect thy meed. മിൽട്ടണിൻ്റെ പരാതിക്ക് ഉത്തരം നൽകുന്നത് ഫീബസ് ആണ്. സംഗീതത്തിൻ്റെയും കവിതയുടെയും അപ്പോളോയുടെയും ദൈവമാണ് ഫീബസ്. ഭൂമിയെ ഉദ്ദേശിക്കുന്ന പദമാണ് മോർട്ടൽ സോയിൽ. ഗ്ലിസ്റ്ററിംഗ് ഫോയിൽ എന്നാൽ സ്വർണം. ഇവിടെ മിൽട്ടൻ്റെ പരാതിക്ക് ഫീബസ് മറുപടി നൽകുകയാണ്. ഒരു കവി എന്ന നിലയിൽ മിൽട്ടൺ പ്രശസ്തിക്കായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫീബസ് പറയുന്ന വാക്കുകളാണിവ. പ്രശസ്തി എന്ന് പറയുന്നത് ഭൂമിയിൽ വളരുന്ന ഒരു ചെടിയല്ല, ആൾക്കാരെ മനം മയക്കുന്ന തിളക്കമുള്ള സ്വർണവുമല്ല. പ്രശസ്തിക്ക് അതിൻ്റേതായ പ്രഭാതമുണ്ട്. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ അത് തിളങ്ങുകയുള്ളൂ. മറ്റുള്ളവർ നിന്റെ സൃഷ്ടിയെക്കുറിച്ച് സംസാരിച്ചില്ലെന്ന് വരാം, അതിന് പ്രാധാന്യം നൽകിയില്ലെന്ന് വരാം. കാരണം ഭൂമിയിലെ മനുഷ്യർക്ക് അംഗീകാരം നൽകാനുള്ള കഴിവില്ല. പക്ഷേ ജോവ് അഥവാ ജൂപ്പിറ്റർ എന്ന പരമോന്നത ന്യായാധിപൻ നിന്റെ സൃഷ്ടിക്കുള്ള അംഗീകാരം നൽകും. ഭൂമിയിലെ ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തിക്കുള്ള വിധി നിശ്ചയിക്കുന്നത് ജൂപ്പിറ്ററാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സൃഷ്ടിയുടെ വിധി, നിന്റെ സൃഷ്ടിയുടെ അംഗീകാരം ജൂപ്പിറ്റർ നൽകുമെന്നാണ് ഫീബസ് പറയുന്നത്. മിൽട്ടൺ സാധാരണ ഗംഭീരമായ കവിതകളാണ് എഴുതാറുള്ളത്. ലളിതമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടില്ല. സമൂഹം ലളിതമായ കവിതകൾ എഴുതുന്ന കവികളെയായിരുന്നു അംഗീകരിച്ചിരുന്നത്. ഇതിൽ ദുഃഖിതനായ മിൽട്ടണിനുള്ള മറുപടിയാണ് ഫീബസ് നൽകിയത്. ആൻഡ് പെർഫെക്റ്റ് വിറ്റ്നസ് ഓഫ് ഓൾ ജഡ്ജിംഗ് ഡവ് ആസ് ഹി പ്രൊനൗൺസസ് ലാസ്റ്റ്ലി ഓൺ ഈച്ച് ഡീഡ് ഓഫ് സോ മച്ച് ഫെയിം ഇൻ ഹെവൻ എക്സ്പെക്ട് ദൈ മീഡ്. മീഡ് എന്നാൽ അംഗീകാരം. നീ സ്വർഗത്തിലെത്തിച്ചേരുമ്പോൾ പരമോന്നത ദൈവമായ ജോ അഥവാ ജൂപ്പിറ്റർ നിന്റെ പ്രവൃത്തിക്കുള്ള അംഗീകാരം നൽകുമെന്നും അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക എന്നാണ് ഫീബസ് മറുപടി നൽകിയത്. ലിസിഡസ് എന്ന കവിതയുടെ ആദ്യ ഭാഗമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.